എല്ലാവർക്കും വിജയ് ട്യൂട്ടോറിയലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദികളെക്കുറിച്ചാണ്. കേരളത്തിൽ ആകെ 44 നദികളാണുള്ളത്. 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടും ഒഴുകുന്നു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ 244 കിലോമീറ്റർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. 16 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കബനി. കബനിയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത്? പാമ്പാർ. പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികളുള്ളത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏത്? മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? നെയ്യാർ. നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ഏത് മലനിരകളിൽ നിന്നുമാണ്? ശിവഗിരിമല. ശിവഗിരിമലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. ആലുവ പുഴ, ചൂർണ, പൂർണ, ചൂർണി എന്നീ പേരുകൾ അറിയപ്പെടുന്ന നദി പെരിയാർ. പെരിയാറാണ് ആലുവ പുഴ, ചൂർണ, പൂർണ, ചൂർണി എന്നീ പേരുകൾ അറിയപ്പെടുന്ന നദി. ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ കാലടി ഏത് നദീതീരത്താണ്? പെരിയാർ. ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ കാലടി പെരിയാർ നദീതീരത്താണ്. കുണ്ടള അണക്കെട്ടും മാട്ടുപ്പെട്ടി അണക്കെട്ടും നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? പെരിയാർ. പെരിയാർ നദിയിലാണ് കുണ്ടള അണക്കെട്ടും മാട്ടുപ്പെട്ടി അണക്കെട്ടും നിർമ്മിച്ചിരിക്കുന്നത്. പെരിയാർ നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, എറണാകുളം. ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി പെരിയാർ. പെരിയാർ നദിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നേര്യമംഗലം പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പെരിയാർ. നേര്യമംഗലം പദ്ധതി പെരിയാർ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? പെരിയാർ. പെരിയാർ നദിയിലാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം എന്നിവയാണ് പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികൾ. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? മുതിരപ്പുഴ, മുല്ലയാർ, പെരുന്തുറ, ചെറുതോണിയാർ, കട്ടപ്പനയാർ, പെരിഞ്ചാൻ, കുട്ടിയാർ. മുതിരപ്പുഴ, മുല്ലയാർ, പെരുന്തുറ, ചെറുതോണിയാർ, കട്ടപ്പനയാർ, പെരിഞ്ചാൻ, കുട്ടിയാർ എന്നിവയാണ് പെരിയാറിൻ്റെ പോഷക നദികൾ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഏത്? ഭാരതപ്പുഴ. 209 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. ഭാരതപ്പുഴയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി.
ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ഏത് മലനിരകളിൽ നിന്നാണ്? ആനമല. ആനമല മലനിരകളിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഭാരതപ്പുഴ ഏത് ജില്ലകളിൽ കൂടിയാണ് ഒഴുകുന്നത്? പാലക്കാട്, തൃശ്ശൂർ. പാലക്കാട്, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഏത് നദിയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടന്നു വന്നിരുന്നത്. ഏത് നദിയുടെ പോഷക നദിയാണ് വാളയാർ? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് വാളയാർ. ഭാരതപ്പുഴയുടെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? നിള, പേരാർ, പൊന്നാനിപ്പുഴ. നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിലും ഭാരതപ്പുഴ അറിയപ്പെടുന്നു. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ശോകനാശിനിപ്പുഴ. ശോകനാശിനിപ്പുഴ എന്ന പേരിലാണ് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത്. വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നദി ഏത്? പമ്പ. 176 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. പമ്പയാണ് വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? പമ്പ. പമ്പയെ ദക്ഷിണ ഭഗീരഥി എന്ന പേരിലും അറിയപ്പെടുന്നു. പമ്പ നദി ഉത്ഭവിക്കുന്നത് ഏത് മലനിരകളിൽ നിന്നാണ്? പുളിച്ചിമല. പുളിച്ചിമല മലനിരകളിൽ നിന്നാണ് പമ്പ നദി ഉത്ഭവിക്കുന്നത്. പമ്പ നദിയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടം പെരുന്തേനരുവി. പത്തനംതിട്ട ജില്ലയിലെ പെരുന്തേനരുവിയാണ് പമ്പ നദിയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടം. കേരളത്തിലെ വലിപ്പത്തിൽ നാലാമതുള്ള നദി ഏത്? ചാലിയാർ. 169 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. ചാലിയാറാണ് കേരളത്തിലെ വലിപ്പത്തിൽ നാലാമതുള്ള നദി. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? ചാലിയാർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ. മലിനീകരണ തോത് ഏറ്റവും കൂടിയ കേരളത്തിലെ നദി ഏത്? ചാലിയാർ. ചാലിയാറാണ് മലിനീകരണ തോത് ഏറ്റവും കൂടിയ കേരളത്തിലെ നദി. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏത്? പമ്പ. പമ്പ നദിയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി. കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? കബനി. കുറുവ ദ്വീപ് കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? വളപട്ടണം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം വളപട്ടണം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ്? ചാലക്കുടി. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ചാലക്കുടി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് വേദിയാകുന്ന നദി പമ്പ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് വേദിയാകുന്ന നദി പമ്പ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്. കുട്ടനാടിനെയാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? പമ്പ. പമ്പ നദിയുടെ തീരത്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. സ
ശ്രീനാരായണ ഗുരു പ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ നദീതീരമേത് നെയ്യാർ. നെയ്യാറിൻ്റെ തീരത്താണ് ശ്രീനാരായണ ഗുരു പ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. കണ്ണൂരിലെ ധർമ്മടം ദ്വീപിനെ ചുറ്റൊഴുകുന്ന നദി ഏത്? അഞ്ചരക്കണ്ടി. കണ്ണൂരിലെ ധർമ്മടം ദ്വീപിനെ ചുറ്റൊഴുകുന്ന നദി അഞ്ചരക്കണ്ടി. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായരെയാണ് നിളയുടെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. നിളയുടെ കവി എന്ന് അറിയപ്പെടുന്നത് ആരെ? പി കുഞ്ഞിരാമൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കല്ലടയാർ. കൊല്ലം ജില്ലയിലെ കല്ലടയാറിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. സൈലൻ്റ് വാലിയിലൂടെ ഉത്ഭവിക്കുന്ന നദി ഏത്? തൂതപ്പുഴ. സൈലൻ്റ് വാലിയിലൂടെ ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ.